എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും കാപ്പാട് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും. പിന്നെ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും. പിന്നെ ഇന്ന് ഫ്രൈഡേ ഞാനൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി, അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. ഉഷാറായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പോൾ വൈകിട്ട് ഞാനൊരു കറി ഉണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ ചിക്കൻ്റെ മുട്ടയില്ല, അതായത് കോഴിയുടെ മുട്ട, അത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കറി വെക്കാം. അതിന് കുറച്ച് സവാള ഇടുന്നുണ്ട്, സവാള നല്ലോണം ഒന്ന് വാടി കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തി കൊടുക്കാം. ഞാന് പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്, അതായത് സ്പീഡിലാണ്. പക്ഷേ നിങ്ങൾ വീഡിയോ കാണുന്നതിന് ലെങ്ത് കുറക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ട് വീണ്ടും. അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച പേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് ഇതിലിട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പം ഇങ്ങനെയും വാടിയിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തക്കാളി നമുക്കിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളിയാണ്, അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തക്കാളി, കുറച്ച് ജ്യൂസ് ഇല്ലാത്ത ഒരു തക്കാളിയാണ് കേട്ടോ. ജ്യൂസ് ഇല്ല തക്കാളി, ഒരു പച്ച തക്കാളിയാണ്. കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് വാടിപ്പിക്കും. കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, അതേപോലെ ഒരു സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് അയമോദകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. അയമോദകം നമ്മൾ വയറിന് ഒക്കെ നല്ലതാണ്, അപ്പോൾ വയറുവേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ അയമോദകം കുടിക്കുമ്പോൾ. പിന്നെ വിശപ്പിനൊക്കെ നല്ലതാണ് അയമോദകം. അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാൽ സ്പൂൺ. പിന്നെ ഞാൻ ഇടുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരുപാടില്ല, ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഗരം മസാലൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില, കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. ഞാൻ ഇന്ന് പറയുന്ന പോലെ അവിടുന്ന് പറിച്ചുകൊണ്ടാകുന്നതാണ്, നമ്മളെ അർബാവിൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടാകുന്ന ഫ്രഷ് കറിവേപ്പില. ആ കുറച്ച് നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് അടച്ച് വെക്കുക. ചീനച്ചട്ടി ചെറുതായോ നിർത്താൻ ഇല്ല, അത് വെന്ത് കഴിയുമ്പോൾ റെഡിയാക്കി വരും. നമുക്ക് കുറച്ച് സമയത്ത് നിന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു റോസ്റ്റ്
റോസ്റ്റ് എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ലേശം ചാറുണ്ട്, അത് നമുക്ക് ചൂടാറുമ്പോഴേക്ക് ഈ ചട്ടിയിൽ തന്നെ നിന്നിട്ട് അങ്ങ് വരുത്തിക്കോളും. അപ്പോൾ ഇത് നമുക്ക് തീ ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് ആ ചട്ടിയിൽ തന്നെ നിന്നിട്ട് ആ വറ്റുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇത് ബ്രെഡിനാണ് ഞാൻ ഇപ്പോൾ കൂട്ടാൻ വിചാരിക്കുന്നത്, അപ്പോൾ നമുക്ക് ബ്രെഡ് വാങ്ങിയിട്ട് രാത്രിയേക്ക് കഴിക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്, നമുക്ക് രാത്രി ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഇതേപോലെ മുട്ടയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇത് ഒന്ന് ചട്ടിയിൽ കിടന്നിട്ടാകുമ്പോൾ ഒന്ന് നല്ല റെഡി ആയിട്ട് വറ്റിയിട്ട് വരും കേട്ടോ. ഇപ്പം തന്നെ വറ്റിയിട്ടാണ് ഉള്ളത്. അപ്പം നമുക്കിത് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. Video, subscribe. Thank you.